ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിലമ്പൂർ എം എൽ എ പി വി അൻവർ പൊളിയാണ്. അൻവർ പറയുന്നത് തെളിവുകൾ നിരത്തിയാണ്. ഇത് പറയാൻ കാരണം, ഇന്ന് അൻവർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പ് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഈ അൻവർ ഇങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിനെയോ പ്രത്യേകിച്ച് പിണറായി വിജയനെയോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചുട്ട മറുപടിയുമായി തെളിവുകൾ സഹിതം അപ്പൻ രംഗത്തിറങ്ങും. സതീശന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യും. മറുപടി കൊടുത്തിട്ടേ അൻവർ ഉറങ്ങൂ, പിന്നത്തേക്ക് മാറ്റിവെക്കില്ല. നിയമസഭയിൽ പോലും പല കാര്യത്തിലും സതീശനെ പൊളിച്ചടക്കിയിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും ലൈവായി കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പങ്കുവച്ച കുറിപ്പ് ഒന്ന് കേൾക്കാം. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ ടീമിനെ നിയമിക്കുന്നത് ധൂർത്താണെന്ന പരാതിയുമായി വി ഡി സതീശൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. വലിയ അപരാധമെന്തോ നടക്കുന്നെന്ന് പ്രീതി ഉണർത്തുന്ന രീതിയിൽ ടീം അംഗങ്ങളുടെ തസ്തികകളും ശമ്പളവും ഒക്കെ പത്രസമ്മേളനത്തിൽ സതീശൻ പുറത്തുവിടുന്നത് കണ്ടു. എന്തായാലും ഒരു ഉത്തരവാദിത്തം ആ ടീമിന് നിർവഹിക്കാനുണ്ടെന്ന് സതീശനും സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ 25 വരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു വർഷം നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് ഏകദേശം 2.25 കോടി രൂപയാണ്. 15 കേരള നിയമസഭയിലെ 5 സമ്മേളനത്തിൽ 6/7/2022 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യ നമ്പർ 1944 മറുപടിയായി ലഭിച്ചത് ഇവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഒരു ഫയൽ പോലും ഒപ്പിടാനില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഒരു വർഷം 3 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും ചിലവിലേക്ക് കൈപ്പറ്റുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങളെ വി ഡി സതീശൻ ബോധ്യപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത പ്രതിപക്ഷ നേതാവിനുള്ളത് 10 സെക്രട്ടറിമാരാണ്. പ്രൈവറ്റ് സെക്രട്ടറിക്ക് പുറമെ ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയും. ജൂൺ 2022 ലഭിച്ച കണക്കുകൾ പ്രകാരം രണ്ടാളും കൂടി വാങ്ങുന്നത് 2,35,349 രൂപ. 4 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശരാശരി ശമ്പളം 1,25,481.25 രൂപ. ഇതൊന്നും പോരാതെ 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെയും നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ ശരാശരി ശമ്പളം ഏകദേശം 87,152 രൂപയാണ്. പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ശമ്പളം 59,614 രൂപ. അതിനു പുറമെ 4 അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റുമാരും 1 അസിസ്റ്റന്റ്, 1 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, 3 ഷോഫർമാർ, 5 ഓഫീസ് അറ്റൻഡുമാർ എന്നിവർ ഉൾപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫ്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു മാസം ചെലവാകുന്നത് 18.36 ലക്ഷം രൂപ. ഒരു വർഷത്തെ ചിലവ് നോക്കിയാൽ അത് 2,20,42,368 ആണ്. അതായത് 2.20 കോടി രൂപ. തീർന്നില്ല. സ്വീപ്പർ ലാസ്കർ തസ്തികയിൽ നിയമിച്ചവർക്കായി പ്രതിപക്ഷ നേതാവ് കാലിയാക്കുന്നത് മാസം 95,519 രൂപയാണ്. അദ്ദേഹത്തിന്റെ ശമ്പളവും DA കൺവേയൻസ് അലവൻസും ട്രാവലിംഗ് അലവൻസും മണ്ഡലം അലവൻസും എയർഫെയറും മറ്റും വേറെ. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു വർഷം 3 കോടിയുടെ അടുത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ ചെലവിടുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യത്തിന്? ഒരു ഫയൽ പോലും ഒപ്പിടാനില്ലാത്ത പ്രതിപക്ഷ നേതാവിന് ഇത്രയും സ്റ്റാഫ് എന്തിനാണ്? ഇത്രയും അധികം പണം അവർക്ക് വേണ്ടി ചെലവിടുന്നത് എന്തിനാണ്? ഇതുകൊണ്ട് ഈ നാടിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം മലയാളികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയത് സംസ്കാരചിത്തരായ മനുഷ്യർ പറയാനറയ്ക്കുന്ന തെറിയാണ്. അതിനാണോ അദ്ദേഹം കോടികൾ മുടിച്ച് പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടു നടക്കുന്നത്? കേട്ടല്ലോ, ഇതാണ് സതീശന് അൻവർ കൊടുത്ത കിടുക്കാച്ചി മറുപടി. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. ആർക്ക് വേണേലും വിവരാവകാശ നിയമപ്രകാരം സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ പറ്റും. സതീശൻ്റെ ഈ സംവിധാനങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായി കൊടുക്കുന്ന നികുതി പണമാണ് ചിലവാക്കുന്നത്. അല്ലാതെ സതീശൻ്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ സതീശൻ്റെ അച്ചവീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് എടുത്തു കൊടുക്കുന്നതല്ല അവർക്ക് ശമ്പളം. എന്തിനാ ഇങ്ങനെ അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? ഇങ്ങനെ ഇത്രയും ശമ്പളം കൊടുത്ത് ഈ പൊതുഖജനാവിൽ നിന്നും എടുത്തു കൊടുക്കുന്നത് എന്തിനാ? സർക്കാരിനെ കുറ്റം പറയാൻ അല്ലേ? ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്രയും സ്റ്റാഫുകൾ? ഒരു MLA കൊടുക്കുന്ന സ്റ്റാഫുകൾ മാത്രം പോരെ ഒരു പ്രതിപക്ഷ നേതാവിനും. ഇതൊരു മന്ത്രിയുടെ സ്റ്റാഫിനേക്കാൾ കൂടുതലുണ്ട്. സതീശൻ തന്നെ ചിന്തിക്ക് ആരാ ദൂർത്ത് നടത്തുന്നതെന്ന്. മുഖ്യമന്ത്രിയാണോ, മന്ത്രിമാരാണോ, അതോ സതീശനാണോ എന്ന്. സതീശ്, ആദ്യം താങ്കൾ മാതൃക കാണിക്കുക, പിന്നെ മറ്റുള്ളവരുടെ മേക്കിട്ട് കയറ്. ഒരിക്കൽ നിയമസഭയിലും അൻവർ വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞതാണ്. വെറുതെ വടി കൊടുത്ത് അടി മേടിച്ചതല്ലേ?